ആയി പോയാലോ സുന്നിയായി പോകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കേട്ട് കഴിഞ്ഞാൽ മാറിപ്പോകും. ഞാൻ ആരെയും വിമർശിച്ചതല്ല. എന്റെ പ്രിയപ്പെട്ടവര് പലരും ഓൺലൈനിലൂടെ ഉസ്താദ് നബിദിനത്തെ കുറിച്ച് പറ നബിദിനം ഉണ്ടോ ഇല്ലേ, എടാ ഞാൻ എന്താ അതിന് മറുപടി പറയാ, ലൈവ് ആയിപ്പോയി പോയത്. ഒരുപാട് പേര് ചോദിക്കുന്നത് നിങ്ങളുടെ വാപ്പ ഉമ്മ മുൻഗാമികളിലേക്ക് ചിന്തിച്ചു നോക്ക്, ഇപ്പോഴല്ലേ ഇപ്പൊ ഇവരൊക്കെ വന്നേ, ഇതൊക്കെ ഇപ്പോഴല്ലേ വന്നേ. പണ്ടൊക്കെ അൽഹംദുലില്ലാഹ് എന്തായിരുന്നു നല്ലൊരു കാലം, നബിദിനം എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു ആ നബിയോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ. നമുക്ക് സാധാരണ ഒരു മനുഷ്യനെന്ന് പറഞ്ഞിട്ട് തെള്ളാൻ പറ്റൂല, അതാ മനസ്സിലാക്കണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്, പഠിച്ചു നോക്ക്. ഒരുപാട് ഹദീസുകൾ അവിടെ നിന്ന്, എത്രയോ ഹദീസുകൾ, എത്രയോ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നാം ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ വീട്ടിലിരുന്ന് ഓത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓതാൻ മനസ്സില്ലെങ്കിൽ നിങ്ങൾ ഓതണ്ട, പക്ഷെ ആരെയും വിമർശിക്കരുത്. ഓതരുത് തെറ്റാന്ന് പറയണത് എന്തിനാ? നിനക്ക് പറ്റുമെങ്കിൽ നീ ഒരെണ്ണം സ്വന്തമായിട്ട് എഴുത്. ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷിയാബണ്ണന് സ്വന്തമായിട്ട് ഒരെണ്ണം എഴുതാൻ പറ്റുമെങ്കിലും അത് എഴുതിക്കോ. ഉള്ള പാട്ടൊക്കെ പാടുന്ന ആളല്ലേ. സ്വന്തമായിട്ട് എഴുതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും മദ്ഹുകൾ നമുക്ക് എഴുതാം. ആ നബിയോടുള്ള മഹബ്ബത്ത് കാരണം എഴുതി നിങ്ങൾ വായിച്ചു. ആരും വായിക്കണ്ട എന്ന് പറയണില്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ എഴുതാം, പക്ഷെ എനിക്ക് അറിവുണ്ടെങ്കിലല്ലേ എഴുതാൻ പറ്റൂ. ഈ മൗലിദ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥം അതെടുത്ത് ചോദ്യം നോക്കുക, അതിനകത്തുള്ളത് എല്ലാത്തിലും മൗലിദി മാത്രമൊന്നും അല്ലല്ലോ, മൗലിദിൽ മാത്രമൊന്നും അല്ലല്ലോ. ഈ റാത്തീബ് മുഹിയുദ്ദീൻ റാത്തീബ് എന്തെല്ലാം റാത്തീബിനെ തന്നെ അങ്ങനെ അതിനകത്ത് തെറ്റി പറയുന്നവരുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നിട്ട് പറയും തിന്നാൻ വേണ്ടി ഒരു ദിവസം തീറ്റ എന്താ തീറ്റയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ പോത്തിനാർത്ത് തിന്നാൻ, ഞാൻ ഒന്നും ലൈവായി പോയി. അള്ളാഹു കാക്ക മാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞിട്ട് പറയും ഇത് തീറ്റയ്ക്ക് വേണ്ടി ഇന്ന് പോത്തിന് വെട്ടിക്കൊടുക്കാൻ, ബിരിയാണി വെച്ചിട്ട് എല്ലാത്തിനും അടിച്ചു പൊളിക്കാൻ. ഊഹ്, നബി വഫാത്തായത് അന്നല്ലേ, നബിയുടെ വഫാത്ത് വന്നല്ലേ, ആ വഫാത്തിന്റെ ദിവസത്തിലെ ഉമ്മാര് മട്ടി മന്തി ബിരിയാണി തിന്നണേ. ഓ പാവോടാ പടച്ചവനെ, സ്വന്തം വാപ്പ മരിച്ചതിനെ പോത്തിനെ വെട്ടി തിന്നവനാ പറയണേ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പറഞ്ഞാൽ ദൈവമായി ദൈവ ആൾക്കാർ വിമർശിക്കുക. അതുണ്ട് വെള്ളിയാഴ്ചയ്ക്ക് ഞാനേ ധൈര്യമായിട്ട് കയറി പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി, ഞാൻ എൻ്റെ പ്രഭാഷണം എല്ലാവരും കേൾക്കും, എല്ലാവരും കേൾക്കും, എല്ലാ സംഘടക ഞാൻ ആരെയും വിമർശിക്കാറില്ല, ഒരാളെയും അങ്ങനെ പേരെടുത്ത് വിമർശിക്കാറില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ പൊന്നാര സഹോദരങ്ങളോട് സ്നേഹം കൊണ്ട് പറയുക, ചങ്ങാതി നിനക്ക് വേണമെങ്കിൽ നീ ചെയ്, ഇല്ലെങ്കിൽ ചെയ്യണ്ട, എന്തിനാ നിന്റെ അവസാനം മോശമാക്കി കളയണം. മദ്രസയിൽ പഠിക്കുന്ന ഒരു ഉസ്താദിനെ, ഒരു സാധാരണ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഒരു മുഅദ്ദിനെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മുടെ ആക്കിപത്ത് മോശമായി പോകില്ലേ? ഒരു ഇൽമു പഠിച്ച അറിവുള്ള ഒരാളെ നാം വേദനിപ്പിക്കുന്നതിലൂടെ നമ്മുടെ അവസാനം മോശമായി പോകും. അപ്പൊ ഇത്രയും ഹദീസുകളും പണ്ഡിതന്മാർ ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കി അവരൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. പറ, അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. മൗലായ സല്ലി വസാ ലിം ദായിമൻ നബദാ ആലാ ഹബീബിക ഖൈരിൽ ഖൽക്കി കുല്ലിഹിമി സുമ്മരിളാ അന്നബി ബക്കരിം വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാന ദിൽ കറമി മൗലായ സല്ലി വസാലിം ദായിമൻ നബദ ആലാ ഹബീബിക ഖൈരിൽ ഖൽക്കി കുല്ലിഹിമി സഅദ് സഈദ് സുബൈർ തൽഹത്ത് വഅബി ഉബൈദ വബ്നു അവു ഫിൽ ആസിദിൽ കറമി മൗലായ സല്ലി വസാലിം ദായിമൻ നബദ على حبيبك خير الخلق كلهم الله കാരുണ്യവാനായ അല്ലാഹു, ആ മുത്തി നബിയോടുള്ള സ്നേഹം നീ ഞങ്ങളുടെ ഹൃദയത്തിൽ നിലനിർത്തി തരണേ അല്ലാഹു. ആ പ്രവാദ
പാചകനോടുള്ള സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിലനിർത്തണേ തമ്പുരാര്. പഠിച്ചവനെ മരിക്കുന്ന കാലം വരെ മുത്തുനബിയുടെ മധുഹു പറയ, മുത്തുനബിയുടെ മധുഹു പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ആ മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ.